കൊട്ടാരക്കര ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. 5 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കൊട്ടാരക്കരയിൽ നടന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടാരക്കര ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. കൊട്ടാരക്കര കരിക്കയം ഹാളിൽ നടന്ന താക്കോൽ ദാന കർമ്മത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. സകല വസ്തു വകകളുമുള്ള ഒരുത്തൻ തന്റെ സഹോദരനെ ഉൾക്കുള്ളതായി കാണുന്നു. മനസ്സിൽ ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവന്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകും, എങ്ങനെ വസിക്കും? മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മനസ്സിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കഠിനമായ തീക്ഷ്ണമായ പ്രയത്നത്തിനുമാണ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നത്. അതിന്റെ ശരീരത്തിനുള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് മറ്റുള്ള ഒരാളുടെ മുട്ടുകാലുമ്പോൾ, അവരുടെ പ്രയാസകാലുമ്പോൾ അവരെ സാധൂരിപ്പിക്കാൻ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പാസ്റ്റർ ടിനു ജോർജ് അധ്യക്ഷത വഹിച്ചു. എൻ കെ പ്രേമചന്ദ്രൻ എം പി, കെ ബി ഗണേഷ് കുമാർ എം എൽ എ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർമാൻ എസ് ആർ രമേഷ്, വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സജീവ്, പാസ്റ്റർ ജിജി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. നിർദ്ധനരായ 5 കുടുംബങ്ങൾക്ക് ഭവനത്തിന്റെ താക്കോൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് നാടിന് വേണ്ടി അദ്ദേഹത്തോട് നന്ദി പറയേണ്ടത്, അഭിനന്ദിക്കേണ്ടത്, അനുമോദിക്കേണ്ടത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ ഒരുപക്ഷെ അത് പറഞ്ഞാൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത സൗഹൃദ കുടുംബ ബന്ധം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിൽ സ്വാർത്ഥപരമായി സങ്കുചിതമായി അദ്ദേഹത്തിന്റെ പ്രീതിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് അനുരോധമായി സംസാരിക്കുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചേക്കാം. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.